ഭദ്രാസന ഓൺലൈൻ സൺഡേ സ്കൂൾ പ്രോഗ്രാം 5 ആഴ്ചകൾ പിന്നിട്ടിരിക്കും. ദൈവകൃപയാൽ ഒരുപാട് പേരുടെ അധ്വാനം വഴി ആവോളം ഭംഗിയായി ഈ പരിപാടി നടക്കുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷത്തിന് വക നൽകുന്നു. സ്കൂളിൽ പോയി ക്ലാസ് റൂം അന്തരീക്ഷത്തിൽ പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതിനാൽ നമുക്ക് ഒരു പ്രത്യേക ക്രമീകരണം എന്നുള്ള നിലയിൽ ആദ്യം ഓൺലൈൻ സൺഡേ സ്കൂൾ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നു. അതിൽ കുഞ്ഞുങ്ങൾ സഹകരിക്കുന്നു, അധ്യാപകർ സഹകരിക്കുന്നു എന്നുള്ളത് ശുഭോദർക്കമാണ്. ഇത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. ഈ ദിവസങ്ങളിൽ നടത്തിയ ക്ലാസ്സുകളെല്ലാം കാണാനും കേൾക്കാനും ഒക്കെ ഇടയായി. അതിനുവേണ്ടി നന്നായി തയ്യാറെടുത്ത അധ്യാപകരെ അഭിനന്ദിക്കുന്നു. എല്ലാം നേതൃത്വം കൊടുക്കുന്ന സൺഡേ സ്കൂൾ ഡയറക്ടർ കുറിയാക്കൂർ സാറിനെയും മദ്രാസിന് സൺഡേ സ്കൂൾ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഇജു വർഗീസച്ചനെയും മറ്റെല്ലാ പ്രവർത്തകരെയും സംപ്രേഷണം ചെയ്യുന്ന സഹോദരനെയും ഞാൻ പൂർണ്ണ മനസ്സോടെ അഭിനന്ദിക്കും. നിങ്ങളുടെ എല്ലാം പ്രയത്നങ്ങൾക്ക് ദൈവം നല്ല പ്രതിഫലം തരട്ടെ. നമ്മൾ അധ്വാനിക്കുന്നത് ദൈവത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും കർത്താവിന്റെ വാത്സല്യമതികളായ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണ്. അവരുടേതാണ് സഭ, നമ്മുടെ എല്ലാം കൂടെയാണ് സഭ. ഇവിടെ നാളെ ഇന്നും നാളെയുമായി സഭയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ട കുഞ്ഞുങ്ങൾ എങ്ങനെ വളരണമെന്ന് തീരുമാനിക്കുന്നതിൽ നമുക്കും ഒരു പങ്കുണ്ട്. അതുകൊണ്ട് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ നന്നായി ഇതിൽ പങ്കെടുക്കണം. നിങ്ങളുടെ പാഠപുസ്തകങ്ങൾ നന്നായി നിങ്ങൾ പരിശോധിച്ച് പഠിക്കണം. അതുപോലെ തന്നെ അധ്യാപകരും വേദപുസ്തകവും സഭാചരിത്രവും വേദവ്യാഖ്യാനവും അതോടൊപ്പം പാഠപുസ്തകങ്ങൾ നന്നായി പഠിച്ച് മനനം ചെയ്ത് അവരവരുടെ ചിന്തയും ചേർത്ത് നമ്മൾ ഇത്രയൊക്കെ വായിക്കുമ്പോൾ ദൈവം നല്ല ചിന്തകൾ തരും. ആ ചിന്തകളും കൂടെ കൂട്ടിയിണക്കി വേണം നിങ്ങൾ പഠിപ്പിക്കാൻ പോകാൻ. കേവലം പുസ്തകജ്ഞാനം കൊണ്ട് മാത്രം പഠിക്കാനോ പഠിപ്പിക്കാനോ സാധ്യമല്ല. നല്ല ചിന്തകൾ ദൈവം തരും. ആ ചിന്തകൾ കോർത്തിണക്കി പാഠഭാഗത്തോട് ചേർത്ത് വെളിച്ചത്തിൽ നിന്നുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ നടത്താം. പ്രത്യേക നമ്മുടെ അഖില അലങ്കര സൺഡേ സ്കൂൾ ദിനമാണ്, സൺഡേ സ്കൂൾ ഡേ. അപ്പൊ അത് മനസ്സിലിരിക്കണം, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അപ്പൊ നല്ല ലോർഡ്സ് ഡേ ആണ് ഈ വർഷത്തെ സൺഡേ സ്കൂൾ ദിനം. ഈ ലോക്ക്ഡൌൺ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ സൺഡേ സ്കൂൾ ദിനമായി ആചരിക്കുകയും വളരെ ആഹ്ലാദകരമായ കുഞ്ഞുങ്ങൾ അതിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. ഈ വർഷം ഇതൊന്നും നമുക്ക് സാധ്യമല്ലാതെ ഇരിക്കുന്നു. എങ്കിലും സൺഡേ സ്കൂൾ ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് സൺഡേ സ്കൂൾ ഡേ. നമ്മുടെ ആ കൂട്ടം കൂടുക മീറ്റിംഗോ മാത്രമല്ലല്ലോ സൺഡേ സ്കൂൾ ഡേ എന്ന് പറഞ്ഞാൽ. ലോർഡ്സ് ഡേ എന്ന് പറഞ്ഞ പോലെ സൺഡേ സ്കൂളിനെ നമ്മൾ നെഞ്ചിലേറ്റ് സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അധ്യാപകർക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ലോകമെമ്പാടുമുള്ള മലങ്കര സഭ സൺഡേ സ്കൂൾ പ്രവർത്തകർക്ക് വേണ്ടി, ഫോർ ദ ഹോൾ ഫാമിലി ഓഫ് ഓർത്തഡോക്സ് സൺഡേ സ്കൂൾ, വി പ്രേ ഫോർ എവറി വൺ ഓഫ് ദം. All the Sunday schools in all the countries, all the Orthodox Sunday schools, all children, all teachers, all directors, everyone associated with
the Palangada Orthodox Syrian Sunday School Association. Let us try to strengthen our Sunday School Association. In spite of the COVID-19 difficulties, let us all join together, work together to see that Sunday school activities, especially the Sunday online Sunday school program, is a grand success. If we all come together in one spirit, with one intention, with enthusiasm, our program can never fail. So let us all put our efforts together, pray together, learn together, and praise the Lord together. The Sunday school day, വിജയകരമായിട്ട് നമുക്ക് നടത്താം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൻ്റെ ചുമതലക്കാർ നിങ്ങളെ അറിയിക്കും. ഓരോ ആഴ്ച കഴിയുമ്പോഴും സൺഡേ സ്കൂൾ പാഠങ്ങൾ കുറേ കൂടെ റിഫൈൻഡ് ആയിട്ട് നന്നായിട്ട് വരുന്നത് കാണുന്നതിൽ സന്തോഷമുണ്ട്. നമ്മൾ അനുഭവത്തിൽ നിന്നാണല്ലോ പഠിക്കുക. എക്സ്പീരിയൻസ് ഈസ് അവർ ഗ്രേറ്റ് ടീച്ചർ. അപ്പോൾ ഓരോ ആഴ്ചത്തെ അനുഭവങ്ങളിലും ഫീഡ്ബാക്കും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കുറേ കൂടെ റിഫൈൻഡായിട്ട് മുമ്പോട്ട് പോകണം. ഒരു ഫീഡ്ബാക്ക് സെഷൻ കഴിഞ്ഞു, അടുത്തത് അറിയിക്കുമ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യണം. ഫീഡ്ബാക്ക് ലഭിക്കുന്ന നമുക്ക് വലിയൊരു ഒരു പ്രചോദനമാണ്, ഇൻസ്പിറേഷൻ തരുന്നതാണ്. ആ ഫീഡ്ബാക്ക് അനുസരിച്ച് വേണം അടുത്ത സെഷൻ കാര്യങ്ങളൊക്കെ ആകാൻ. കൂടാതെ നമുക്കൊരു മാസമാകുമ്പോഴേക്കും നമ്മുടെ എക്സാമിനേഷൻ കാലമാകും. ക്ലാസ്സുകൾ ഓൺലൈനായിരുന്നു, എക്സാമിനേഷനും ഓൺലൈൻ തന്നെ ആയിരിക്കും. ഇതെല്ലാം സൺഡേ സ്കൂൾ അസോസിയേഷന്റെ അനുവാദത്തോടുകൂടിയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഡയറക്ടർ ജനറൽ DG ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ, അദ്ദേഹത്തിൻ്റെയും ആശീർവാദത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതിൽ സഹകരിക്കണം. കാരണം കുറെ ആളുകൾ ഇതിനകത്ത് കഷ്ടപ്പെടുന്നുണ്ട്. കുഞ്ഞുങ്ങളും അധ്യാപകരും അതെല്ലാം മനസ്സിലാക്കണം. ഒരുപിടി ആളുകൾ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാം ഇത്രയും ഭംഗിയായിട്ട് നടക്കുന്നത്. ദൈവാനുഗ്രഹത്താൽ അത് ഭംഗിയായിട്ട് മുമ്പോട്ട് പോകും. കോവിഡിന്റെ പ്രയാസം എത്ര നാൾ നിൽക്കുമെന്ന് നമുക്ക് ആർക്കും പ്രിഡിക്ട് ചെയ്യാൻ സാധ്യമല്ല, ദൈവം അറിയും. ഇത്രയും കാലം ഇങ്ങനെയൊക്കെ നമ്മൾ ബെസ്റ്റ് മീൻസ് പോസിബിൾ ഒരുപാട് അസാധ്യതകൾ മുമ്പിൽ കാണുന്നുണ്ടെങ്കിലും ആവോളം നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാം. കുഞ്ഞുങ്ങൾ ഈ പാഠങ്ങൾ നന്നായിട്ട് പഠിക്കുകയും അതിൻ്റെ ഹോംവർക്കൊക്കെ ഭംഗിയായിട്ട് ചെയ്യുകയും ടീച്ചേഴ്സിനെ അറിയിക്കുകയൊക്കെ ചെയ്യണം. അതിൽ ഹിംസ് പാട്ടുകൾ പഠിക്കുന്നവർ ആരാധനാഗീതങ്ങളും അല്ലാത്തതൊക്കെ പാടിപ്പഠിക്കണം. തന്നെ ഇരിക്കുമ്പോൾ അത് മൂളിപ്പാട്ട് പോലെ പാടുകയും വേണം. നിങ്ങൾ പഠിക്കുന്ന നല്ല ഡിവോഷണൽ സോങ്സ് തന്നെ ഇരിക്കുമ്പോൾ പാടണം. അത് നമുക്ക് അനുഗ്രഹമാണ്. പേരൻസും അത് എൻകറേജ് ചെയ്യണം. സൺഡേ സ്കൂളിലെ എല്ലാ പ്രവർത്തനത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് രണ്ട് തിരുനാളുകൾ അടുത്തു വരുന്നു. ഒന്ന്, 6th August ഈസ് ദി ഹോളി ട്രാൻസ്ഫിഗറേഷൻ ഡേ. അതോടൊപ്പം 15th August ഈസ് ദി ഡോർമിഷൻ ഓഫ് സെയിന്റ് മേരി മദർ ഓഫ് ഗാഡ്, അതായത് ദൈവമാതാവിന്റെ വാങ്ങിപ്പ്. ഈ രണ്ട് പെരുന്നാളുകൾ അടുത്തടുത്ത് വരുന്നുണ്ട്. പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ നമുക്കും ആശ്രയിക്കാം, ശരണപ്പെടാം. മാതാവ് നമ്മുടെ ഗുരുവാണ്. വലിയ സ്കോളറായിരുന്നു ദൈവമാതാവ്. പഴയ നിയമം നന്നായിട്ട് പഠിച്ച ആളായിരുന്നു. ദൈവോത്രനെ വീട്ടിൽ പഠിപ്പിച്ച് വളർത്തിയ ആളാണ്. അമ്മയുടെ മടിയാണല്ലോ ആദ്യത്തെ സ്കൂൾ. അങ്ങനെ യേശു ക്രിസ്തുവിനെ വളർത്തി പഠിപ്പിച്ച ആളാണ് ദൈവമാതാവ്. അവിടെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കാം. സെയിന്റ് മേരി ഈസ് അവർ ടീച്ചർ, ഷീസ് അവർ പ്രൊഫസർ. നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു അദ്ദേഹത്തിന് നിലയ്ക്ക്. അതുകൊണ്ട് ഈ തിരുനാളിൽ നമുക്ക് ഭംഗിയായി ഇപ്പോഴത്തെ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് ഈ തിരുനാളുകൾ ആഘോഷിക്കണം. ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളുടെ സെക്യുലർ ആൻഡ് ചേർച്ച് എഡ്യൂക്കേഷൻ എല്ലാം ഭംഗിയായിട്ട് നടക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. Grant me, Lord, a virtuous mind.
to fix my feet firmly in the way of thy commandment. Lord, lover of all mankind, grant me such a peaceful mind. Establish, Lord, in my soul devotion and fear of thee. Renew thy spirit in me, who resides steadfastly. With all hope we will pray, a heart free from blemishes. Ever glory to thee, Lord. You only keep my life safe. May thy grace be upon me, and in both worlds forever. ദൈവനാമം മഹത്വപ്പെടട്ടെ. സർവശക്തനും കാരുണ്യവാനും നമ്മുടെ രക്ഷകനുമായ ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. പരിശുദ്ധ ബാബാ തിരുമനസ്സിൻ്റെ പ്രത്യേക കൽപ്പന പ്രകാരം 2020 ഓഗസ്റ്റ് 9 തീയതി ഞായറാഴ്ച സൺഡേ സ്കൂൾ ദിനമായി നാം ആചരിക്കുകയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ പിതാവ് ദിവ്യമായ ഒരു സന്ദേശം നമുക്ക് നൽകിയിട്ടുമുണ്ട്. ഈ ദിനം ഏറ്റവും ഭംഗിയായി ആചരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതിന് പ്രധാനമായി 3 കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കണം. ഒന്നാമതായി, ക്രിസ്തു ശിഷ്യനായ മാർ തോമസ് ലുഹായാൽ സ്ഥാപിതമായിരിക്കുന്ന ഈ സഭയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിക്ക് വേണ്ടി, സഭയിലെ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി, എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി, പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് വേണ്ടി എല്ലാവരും പ്രത്യേകമായി പ്രാർത്ഥിക്കണം. രണ്ടാമത്, ഈ ദിനത്തിൽ സഭ ക്രമീകരിച്ചിരിക്കുന്ന സൺഡേ സ്കൂൾ കവർ കളക്ഷൻ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാൻ തക്കവണ്ണം എല്ലാവരും പ്രയത്നിക്കണം. പ്രത്യേകിച്ച് അതാത് ഇടവക വികാരിയുടെ അനുവാദത്തോടുകൂടി അതിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും സൺഡേ സ്കൂൾ അധ്യാപകർ നിർവഹിക്കണം. 3, നമ്മുടെ ഭദ്രാസനത്തിലെ എല്ലാ ഇടവകളിലെയും കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് അതാത് ഇടവകളിലെ ഹെഡ്മാസ്റ്റർ, ഹെഡ്മിസ്ട്രസ്, ടീച്ചേഴ്സ് പ്രത്യേകമായി ശ്രദ്ധിക്കണം. പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അതാത് ക്ലാസ്സിലെ ടീച്ചേഴ്സ് ഫോണിൽ കൂടെ ബന്ധപ്പെടുകയും പ്രത്യേകിച്ച് ആ കുടുംബത്തിന്റെ ക്ഷേമം അന്വേഷിക്കുകയും വേണം. ഏതെങ്കിലും കുഞ്ഞുങ്ങൾ പങ്കെടുക്കുന്നില്ലെങ്കിൽ അവരെ പങ്കെടുപ്പിക്കുവാൻ തക്കവണ്ണമുള്ള പ്രത്യേകമായ ക്രമീകരണവും ടീച്ചേഴ്സ് നിർവഹിക്കണം. മറ്റൊരു പ്രധാന കാര്യം അറിയിക്കുവാനുള്ളത്, നമ്മുടെ ഇടവ പത്രാപൊലീത്ത അഭിവന്യ ഡോക്ടർ യാക്കോബുമാർ ഐറീനസ് പത്രാപൊലീത്ത തിരുമനസിന്റെ പ്രത്യേക നിർദ്ദേശാനുസരണം 2020 ഓഗസ്റ്റ് 30 ഞായറാഴ്ച നമ്മുടെ ഭദ്രാസനത്തിലെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് മിഡ് ടേം എക്സാം നടത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിന് വിശദമായ ക്രമീകരണങ്ങൾ ടീച്ചേഴ്സ് കുഞ്ഞുങ്ങളെ അറിയിക്കുന്നതാണ്. ഏവർക്കും സൺഡേ സ്കൂൾ ദിനത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. നമുക്ക് ഒരുമിച്ച് സൺഡേ സ്കൂൾ ദിനത്തിന് വേണ്ടി നമ്മുടെ തലകളെ വണങ്ങാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം.
സ്നേഹവാനും കാരുണ്യവാനുമായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അനുഗ്രഹീതമായ ഈ ദിവസം പ്രത്യേകിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭ മുഴുവനായും സൺഡേ സ്കൂൾ ദിനം ആചരിക്കുന്ന ഈ ദിനത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. പ്രത്യേകാൽ ഞങ്ങളുടെ സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ ക്രിസ്തു യേശുവിൻ്റെ അരിമ ശിഷ്യനായ മാർ തോമസ് വിഹായുടെ പാദസ്പർശനമേറ്റ ഈ പുണ്യഭൂമിയിൽ അദ്ദേഹത്താൽ സ്ഥാപിതമായ ഈ പരിശുദ്ധ സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. നാളിതുവരെ സഭയെ പരിപാലിച്ച് വഴി നടത്തിയ കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം. അവിടുന്ന് ഇതിൻ്റെ നായകനും നടത്തിപ്പുകാരനുമായിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സിനെ അവിടുത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. സഭയെ ശ്രേഷ്ഠമായി നയിക്കുവാൻ നൽകിയിരിക്കുന്ന കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം. സഭയിലെ എല്ലാ പിതാക്കന്മാരെയും സകല വൈദിക ശ്രേഷ്ഠരെയും വിശ്വാസികളെയും ഈ സമയം ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് അഭിവന്ദ്യ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെയും ഡയറക്ടർ ജനറൽ വർഗീസ് വർഗീസ് സച്ചിനെയും കേന്ദ്ര ഭദ്രാസന പ്രവർത്തകരായിരിക്കുന്ന മുഴുവൻ അംഗങ്ങളെയും അവിടുത്തെ തിരുമുൻപാകെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പ്രസ്ഥാനത്തിനു വേണ്ടി അധ്വാനിച്ചവരെ ഇപ്പോൾ അധ്വാനിക്കുന്നവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കൊച്ചി ഭദ്രാസനത്തെ നയിക്കുന്ന ഞങ്ങളുടെ ഇടവക മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ യാക്കോമാർ അരേനിയോസ് തിരുമേനിയെയും ഭദ്രാസനത്തിലെ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും എല്ലാ ഇടവകകളെയും മുഴുവൻ വിശ്വാസികളെയും പ്രത്യേകിച്ച് ഭദ്രാസന ഡയറക്ടർ, ഭദ്രാസന സെക്രട്ടറി, ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടേഴ്സ്, സെക്രട്ടറീസ്, ഹെഡ്മാസ്റ്റേഴ്സ്, ഹെഡ്മിസ്ട്രസ്, എല്ലാ ഇടവകളിലെയും അധ്യാപിക അധ്യാപകന്മാരെയും കുഞ്ഞുങ്ങളെയും ഈ സമയം അവിടുത്തെ തൃക്കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ദൈവമേ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. എല്ലാ മാതാപിതാക്കന്മാരെയും അല്പമായോ അധികമായോ ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവരെയും പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ക്ലാസ് വളരെ ഭംഗിയായി ക്രമീകരിക്കുവാൻ തക്കവണ്ണം പ്രയത്നിക്കുന്നവരെയും ഇതിൻ്റെ ഫാക്കൽറ്റി മെമ്പേഴ്സിനെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാഥ കർത്താവേ, ഞങ്ങളെ ഈ പ്രസ്ഥാനത്തെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇത് അനുഗ്രഹകരമായി തീരണമേ. ഇന്നത്തെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നാളത്തെ വാഗ്ദാനങ്ങളായി തീരുവാൻ സഭയ്ക്കും കുടുംബത്തിനും സമൂഹത്തിനും കൊള്ളാവുന്നവരായി അനുഗ്രഹിക്കപ്പെട്ട മക്കളായി ഈ വരുന്ന കാലഘട്ടത്തെ നയിക്കുവാൻ തക്കവണ്ണം ബുദ്ധിയും ജ്ഞാനവുമുള്ളവരായി ദൈവാശ്രയമുള്ളവരായി പരിശുദ്ധാത്മ നിറവുള്ളവരായി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അവിടുന്ന് എൻ്റെ മക്കളെ യോഗ്യരാക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് വാഴ്ത്തണമേ. COVID-19 മഹാമാരി മൂലം പ്രയാസപ്പെടുന്ന എൻ്റെ മക്കളെല്ലാവരെയും അവിടുന്ന് കടാക്ഷിക്കണമേ. രാപകൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ സാമൂഹ്യ പ്രവർത്തകരെയും ഭരണകർത്താക്കളെയും അവിടുത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രകൃതിക്ഷോഭം മൂലം ദുരിതം അനുഭവിക്കുന്നവരെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന ശ്രവിക്കുന്നവരെ അവിടുന്ന് വാഴ്ത്തണമേ. ദൂരസ്ഥരെയും സമീപസ്ഥരെയും സംരക്ഷിക്കണമേ. ഞങ്ങളെ വാങ്ങിപ്പോയിരിക്കുന്നവരെ അബ്രഹാമിന്റെയും സുഹാക്കിന്റെ യാക്കോബിനും അടിയിൽ അവിടുന്ന് വസിപ്പിക്കണമേ. ബലഹീനമായ പ്രാർത്ഥന കേൾക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.
ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ലാസ്റ്റ് വീക്കിൽ നമ്മൾ എന്താണ് പഠിച്ചത് മക്കളെ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? നമ്മൾ ലാസ്റ്റ് വീക്കിൽ പഠിച്ചത് ദൈവാലയത്തെ കുറിച്ചാണ്. അതായത് ദൈവത്തിന്റെ ഭവനം, അതായത് നമ്മുടെ പള്ളിയെ കുറിച്ച് അല്ലേ? പിന്നീട് നമ്മൾ കുർബാനയ്ക്ക് പാടുന്ന ഒരു പാട്ടും പഠിച്ചു. അതായത് ഇന്ന് നമ്മള് കുർബാനയ്ക്ക് ആ പാട്ട് പാടിയത് കേട്ടു അല്ലേ? എത്ര മക്കള് ഇന്ന് ആ കുർബാനയുടെ സമയത്ത് ആ പാട്ട് കേട്ട് പാടി? നല്ല ഈണമുള്ളതും നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള പാട്ടാണ് നമ്മൾ പാടിയത് അല്ലേ? ഇനി നമുക്ക് വേറൊരു പാട്ടും കൂടെ നമുക്ക് ഇന്ന് പഠിക്കാം. പാട്ട് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, നമ്മുടെ പ്രാർത്ഥനകളില് നമ്മൾ വിശുദ്ധന്മാർക്കും മാതാവിനും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ നോയമ്പും നോക്കാറുണ്ട്. ഇപ്പോൾ ഒരു നോയമ്പ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഏത് നോയമ്പാന്ന് ആർക്കെങ്കിലും അറിയാമോ? അതായത് മാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാള്. അതായത് മാതാവ് മരിച്ചു പോയിട്ടുള്ള പെരുന്നാളാണ് നമ്മൾ കൊണ്ടാടുന്നത്. അതായത് ഓഗസ്റ്റ് 1st തൊട്ട് ഓഗസ്റ്റ് 15th വരെയാണ് നമ്മൾ ആ പെരുന്നാളിന് നോയമ്പ്. നമ്മൾ മാതാവിനോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കർത്താവായ യേശുവിനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അതായത് നമുക്കും ദൈവത്തിനും ഇടയിൽ ഉള്ള ഒരാളായിട്ടാണ് മാതാവിനെ കാണുന്നത്. മീഡിയേറ്റർ, അതായത് മധ്യസ്ഥത വഹിക്കുന്നു. മാതാവ് നമുക്ക് വേണ്ടി മീഡിയേറ്റർ ആയിട്ട് നിന്ന് നമുക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക ചെയ്യുന്നത്. ഓക്കെ, അതിനാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ ഈ പാട്ടില് നമ്മൾ മാതാവിനോട് പാട്ടിലൂടെ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. മാതാവ് എന്ന് പറയുന്നത് ആരെയാണെന്ന് നമുക്ക് മനസ്സിലായോ? അതായത് മദർ മേരി, നമ്മുടെ ജീസസിന്റെ അമ്മ, സെയിം മേരി. ഓക്കെ, അപ്പൊ മാതാവിനോട് നമ്മൾ അപേക്ഷിക്കുമ്പോൾ മാതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കുഞ്ഞുമക്കളായ നമ്മൾ മാതാവിനോട് അപേക്ഷിക്കണം. നമ്മുടെ വീടുകളില് രാവിലെയും വൈകുന്നേരം നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? അപ്പൊ നമ്മൾ മാതാവിനോട് ഒരു പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നുണ്ടല്ലോ. എല്ലാവർക്കും ആ പ്രാർത്ഥന അറിയാമോ? രാവിലെയും വൈകിട്ടും നമ്മൾ പാരന്റ്സിന്റെ കൂടെ ഫാമിലി പ്രേയറിന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ആൻറ്റി ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിങ്ങളും എന്നോട് കൂടെ ചൊല്ലണം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, ഞാനുള്ള കർത്താവ് നിന്നോട് കൂടെ, സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായ യേശുമിശിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യക മർത്ത മറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ഇപ്പൊ നിങ്ങളെല്ലാവർക്കും ഈ പ്രാർത്ഥന ഓർമ്മയുണ്ടാകുമല്ലോ. ഇതറിയാൻ പാടില്ലാത്തവരെല്ലാവരും പാരന്റ്സിനോട് ചോദിച്ചിട്ട് ഈ പ്രാർത്ഥന കാണാതെ പഠിക്കണം. ബൈബിളിൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു എക്സാമ്പിൾ കാണിക്കുന്ന ഒരു സ്റ്റോറി നമുക്കിപ്പോൾ കാണാം. കനാൻ എന്ന ദേശത്തുനിന്ന് ഒരു കല്യാണത്തിന്റെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് യേശുവും ശിഷ്യന്മാരും യേശുവിന്റെ അമ്മയായ മറിയവും കൂടി പോയി. പണ്ട് കല്യാണത്തിന്റെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാല് 1 വീക്കാണ്. കല്യാണങ്ങൾക്ക് വൈൻ കൊടുക്കുന്നത് യഹൂദന്മാർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചടങ്ങാണ്. കല്യാണ 1 വീക്ക് സെലിബ്രേഷൻ ആയതുകൊണ്ട് യേശുവും അമ്മയായ മറിയവും യേശുവിൻ്റെ ശിഷ്യന്മാരും ചെന്ന ദിവസം വൈൻ തീർന്നുപോയി. കല്യാണത്തിന് വന്നവർക്ക് വിളമ്പുവാൻ വൈൻ ഇല്ലാതെ കല്യാണ വീട്ടിലെ എല്ലാവരും വിഷമിച്ചു. യേശുവിന് ഇവരുടെ സങ്കടം മനസ്സിലായി. അതെങ്ങനെ യേശുവിന് മനസ്സിലായത്? യേശു ദൈവത്തിന്റെ മകനല്ലേ? ആ സമയത്ത് യേശുവിന്റെ അമ്മ മറിയം യേശുവിനോട് പറഞ്ഞു, ഇവിടുത്തെ വൈൻ തീർന്നുപോയി. എന്നിട്ട് മാതാവായ മറിയം ആ വീട്ടിലെ സെർവൻസിനോട് പറഞ്ഞു, യേശു എന്ത് പറയുന്നോ അതേപോലെ ചെയ്യാനായിട്ട്. യേശു ആ സെർവൻസിനോട് പറഞ്ഞു, ആ വീട്ടിലുള്ള 6 കൽഭരണി
ആ കൽഭരണിക്കകത്ത് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. ഒരു കൽഭരണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 liters ഓഫ് വാട്ടർ അതിൻ്റെ അകത്ത് കൊള്ളും. അപ്പം ഈ സെർവൻസ് ഈ 6 കൽഭരണിക്കകത്തും വെള്ളം നിറച്ചു. എന്നിട്ട് യേശു പറഞ്ഞു, ഇനി ഈ വെള്ളം കൊണ്ടുപോയി ഈ കല്യാണ വീട്ടിലെ ഈ റിസപ്ഷനൊക്കെ നടത്തുന്ന നടത്തിപ്പുകാരനെ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ വെള്ളം കൊണ്ടുപോയി ഈ സെർവൻ്റ് ഈ കല്യാണ വീട്ടിലെ നടത്തിപ്പുകാരന് കൊണ്ടുപോയി കൊടുത്തു. ഇപ്പോൾ ഇതാണ് യേശുവിൻ്റെ ആദ്യത്തെ മിറക്കിൾ, അതായത് യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം. ഈ സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? മാതാവായ മറിയം യേശുവിനോട് പറഞ്ഞു അല്ലേ കല്യാണ വീട്ടിലെ വൈൻ തീർന്നു പോയിന്ന്. അപ്പോൾ നമ്മളും അതേപോലെ മാതാവായ മറിയത്തോട് അപേക്ഷിച്ചാൽ നമുക്ക് വേണ്ടി മാതാവ് കർത്താവായ യേശുവിനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥനയ്ക്കാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേണ്ടി കർത്താവിനോട് അമ്മ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, ആ പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്? ഇപ്പോൾ ഈ സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ മധ്യസ്ഥ പ്രാർത്ഥന എന്നത് എന്താണെന്ന്. അതായത് നമ്മള് മാതാവിന് വേണ്ടിയും പരിശുദ്ധന്മാർക്ക് വേണ്ടിയും നമ്മൾ നമ്മുടെ സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഈ വിശുദ്ധന്മാരോടും മാതാവിനോടും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പം ആ പ്രാർത്ഥനയിൽ കൂടെയുള്ള മാതാവിന്റെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒരു പാട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ കുർബാനയിൽ ധൂപപ്രാർത്ഥന എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ വരുന്നുണ്ട്. കർത്താവായ യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവും വാഴ്ത്തുന്ന ഒരു സെക്ഷൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ധൂപപ്രാർത്ഥന വരുന്നത്. ഈ ധൂപപ്രാർത്ഥനയുടെ സമയത്ത് പരിശുദ്ധന്മാർക്കും പരിശുദ്ധ കന്യക മറിയാമിനോടും നമ്മൾ മധ്യസ്ഥം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് പാടുന്ന ഒരു പാട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നിങ്ങൾ എത്ര പേർ ഈ പാട്ട് കേട്ടിട്ടുണ്ടെന്ന് നോക്കാം നമുക്ക്. നിർത്തിയിടരുതേ പരിശുദ്ധേ, ഞങ്ങൾക്കായുള്ളർത്ഥനയെ ഞങ്ങളിലാർജത തോന്നീട, ഏകാത്മജനോട് തീക്ക. അങ്ങനെ നമ്മൾ ഇന്ന് ഒരു പാട്ടും പഠിച്ചു, അത് കുർബാനയ്ക്ക് നമ്മൾ പാടുന്ന ഒരു പാട്ടും പഠിച്ചു, മധ്യസ്ഥ പ്രാർത്ഥന എന്താണെന്നും നമ്മൾ പഠിച്ചു. ഇനിയും നമുക്ക് ഇന്നത്തെ മനപ്പാഠവാക്യം നോക്കാം. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. വിശുദ്ധ ലൂക്കോസ് 1:38. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. ഐ ആം ദ ലോർഡ് സെർവൻ്റ്, മേ ഇറ്റ് ഹാപ്പൻ ടു മീ ആസ് യു ഹാവ് സെഡ്. സെയിന്റ് ലൂക്ക് Chapter 1:38. I am the Lord's servant, may it happen to me as you have said. St. Luke 1:38. ഇനി നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങളുടെ ടീച്ചേഴ്സായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഏത് മാലാഖയാണ് പരിശുദ്ധ മറിയത്തിനെ കാണാൻ വന്നത് അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ടത്? Which angel came to see Mother Mary? യേശുവിന്റെ ആദ്യത്തെ അത്ഭുതം ഏതായിരുന്നു? Which was the first miracle performed by Jesus? Okay, ഈ രണ്ട് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നിങ്ങളുടെ ടീച്ചേഴ്സായിട്ട് ഡിസ്കസ് ചെയ്യാം.
എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. നമ്മൾ ഇത് പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. ദൈവമേ, അങ്ങയുടെ വേദ പ്രമാണത്തിലെ അത്ഭുതമേറിയ കാര്യങ്ങളെ പഠിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആമീൻ. പ്രാർത്ഥിച്ചല്ലോ. ഓക്കെ, ഇനി ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കുവാൻ പോകുന്നത് പുതിയ നിയമത്തിലെ ഒരു പാഠഭാഗമാണ്. വിശുദ്ധ മാതാവിനെ പറ്റിയാണ് പഠിക്കുവാൻ. ഈ മാതാവ്, വിശുദ്ധ മാതാവിന്റെ പറ്റി, അത് ആരുടെ അമ്മയാണ്? ആർക്കെങ്കിലും അറിയാവോ? ദൈവപുത്രന്റെ അമ്മ അല്ലെ. അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് വീട്ടിലെല്ലാം ആരെയാണ് കൂടുതൽ ഇഷ്ടം? പപ്പയോടാണോ മമ്മിയോടാണോ? പറഞ്ഞേ, ഉറക്കെ പറ. പപ്പയോട്? അവിടെയോ? മമ്മിയോട്. ആഹാ, എന്നാലും രണ്ടാളെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടല്ലേ. അതിനെന്താ കാരണം? മമ്മയാണ് നമ്മളുടെ കൂടെ എപ്പോഴുള്ളത്. നമ്മൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി തരുന്നു, നല്ല ഡ്രസ്സ് വാങ്ങിച്ചു തരുന്നു, നല്ല കഥകൾ പറഞ്ഞു തരുന്നു, പാട്ട് പാടുന്നു, ഉറക്കുന്നു. അപ്പൊ നമുക്ക് ഇച്ചിരി ഇഷ്ടം അമ്മയോട് തോന്നും അല്ലേ. ഇതുപോലെ ലോകമെമ്പാടുമുള്ള എല്ലാവരും സ്നേഹിക്കുന്ന ഒരു അമ്മയെ പറ്റിയാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. നമ്മുടെ കുർബാനയിൽ മാതാവിന് മെയിൻ സ്ഥാനമുണ്ട് ഇല്ലേ. മാതാവിനെ പറ്റിയുള്ള ഒരു പാട്ടോട് കൂടിയാണ് കുർബാന ആരംഭിക്കുന്നത്. നമുക്ക് ആ പാട്ടൊന്ന് പാടി നോക്കിയാലോ. നിൻമാതാ വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിനേകസുത വചനമതാം രാജാദീശ നിന്നീ വാഴ്ത്തുന്നു. കേട്ടിട്ടുണ്ടോ അത്? നല്ല പാട്ടല്ലേ അത്. ഇനി പുതിയ നിയമത്തിലെ പാഠഭാഗമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അത്. പിന്നെ ഇപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ എന്താണ് നടക്കുന്നത്? മാതാവിനോടുള്ള വാങ്ങിപ്പ് പെരുന്നാളിന്റെ, അതായത് ശൂനോയോ നോമ്പ്, ഓഗസ്റ്റ് 1 മുതൽ 15 വരെ പ്രധാനപ്പെട്ട നോമ്പാണിത്. അതുപോലെ മാർച്ച് 25 വചനിപ്പ് പെരുന്നാളുണ്ട്, ഡിസംബർ 26 പുകഴ്ച പെരുന്നാളുണ്ട്. ആരൊക്കെ നോമ്പ് നോക്കുന്നുണ്ട് എന്ന് പറയേ, കേക്കട്ടെ. ആ, നിങ്ങൾ അങ്ങനെ നോമ്പൊക്കെ നോക്കുന്ന നല്ല കുട്ടികളാണ്. വെരി ഗുഡ്. ഇനി മാതാവിന് പ്രത്യേകമായി സവിശേഷ ഗുണങ്ങളുള്ള, സ്വഭാവ ഗുണങ്ങളുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു മാതാവ്. വിനയം, എളിമ, പ്രാർത്ഥന, അനുസരണ, ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതായിരുന്നു മാതാവിന്റെ സ്വഭാവം. ഇനി ഒരമ്മ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന എപ്പോഴാണ്? നിങ്ങൾ നല്ല മക്കളായി തീരുമ്പോൾ, നല്ലപോലെ പ്രാർത്ഥിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, പള്ളിയിലും ആരാധനയിലെല്ലാം സംബന്ധിക്കുമ്പോഴല്ല അല്ലേ. എന്നാൽ ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ ഉദരത്തിൽ വഹിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു അമ്മയാണ് വിശുദ്ധ കന്യാമറിയ. ആ അമ്മയ്ക്ക് എന്ത് ഭാഗ്യമായിരിക്കും ദൈവപുത്രനെ വഹിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുകയല്ലേ. അത് വളരെ സന്തോഷമല്ലേ അമ്മയ്ക്ക്. ഇനി പണ്ട് ഗലീലയിലെ നസറത്ത് എന്ന സ്ഥലത്ത് യുയാക്കീം എന്ന ഒരാളും അദ്ദേഹത്തിന്റെ ഭാര്യ അന്നയും ജീവിച്ചിരുന്നു. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. അവർ കണ്ണുനീരോടുകൂടി ദൈവത്തെ പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ച്? കണ്ണുനീരോടുകൂടി. ആരൊക്കെയാണ് പേര് ഒന്നുകൂടെ പറഞ്ഞേ? വെരി ഗുഡ്. കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചപ്പോ അവർക്ക്, എന്നിട്ട് അവർ നേർച്ചയെ നേർന്നു ഇങ്ങനെ ദൈവാലയത്തിൽ ഏൽപ്പിച്ചുകൊള്ളാമെന്ന്. കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന ആര് കേട്ടു? ദൈവം കേട്ടു. ആരാ കേട്ട? ദൈവം. കണ്ടോ മക്കളെ, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചാൽ എന്തു കാര്യം ദൈവം കേൾക്കും. അതുപോലെ വിശ്വാസത്തോടുകൂടി അങ്ങനെയാണ് അവരിതെന്ന് പ്രാർത്ഥിച്ചത്. അവര് നേർച്ച, അതിനെ അവര് മറിയാം എന്ന് പേരിട്ടു. നേർച്ച നേർന്നില്ലേ, ആ നേർച്ച നേർന്നുകൊണ്ട് ദൈവാലയത്തിൽ കൊണ്ട് സമർപ്പിച്ചു. മറിയാം സദാസമയം പ്രാർത്ഥനയിലും ദൈവാലയം വൃത്തിയാക്കുന്നതിലും വളരെ ഉത്സാഹവതിയായിട്ട് വളർന്നു. ദൈവത്തിന് മറിയാമിന് വളരെ ഇഷ്ടമായിരുന്നു. അതേസമയം 13 വയസ്സിൽ ദൈവാലയത്തിലെ പുരോഹിതന്മാർ എന്ത് ചെയ്തെന്നോ, മറിയാമിന് വിവാഹം ആലോചിക്കാൻ തുടങ്ങി. അന്നൊക്കെ നമ്മളുടെ ഗ്രാൻഡ് പാരന്റ്സിന്, വല്യപ്പച്ചനും വല്യമ്മച്ചിക്കൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ
കുഞ്ഞുങ്ങളെ ചെറുതിലെ കല്യാണം കഴിച്ചയപ്പിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ഇന്നിപ്പോ അതെല്ലാം എടുത്തു കളഞ്ഞു. 13 വയസ്സെന്ന് പറഞ്ഞ എന്ത് ഏജാ ഉള്ളേ അല്ലേ? അയ്യോ, നമുക്ക് ഓർക്കുമ്പോ തന്നെ എന്തോപോലെ തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, മാതാവിന്റെ ആ സ്വഭാവ ഗുണങ്ങളുള്ള ഒരാളെ തന്നെ കണ്ടുപിടിക്കണ്ടേ? ആ, അതുപോലെ മറിയാമിനെയൊക്കെ കുറച്ച് മൂത്തതാളായാലും യൗസഫ് എന്ന ആളെ കണ്ടെത്തി. സൽസ്വഭാവമുള്ള ഒരാളായിരുന്നു യൗസഫ്. എന്താ പേരെന്ന് പറഞ്ഞേ? യൗസഫ്. യൂസഫിന്റെ ജോലി എന്തായിരുന്നു എന്നറിയാവോ? മരപ്പണിക്കാരൻ എന്ന് പറഞ്ഞ കാർപ്പന്റർ. എന്താണ് പറഞ്ഞേ? മരപ്പണിക്കാരൻ. ആ വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഒരാൾക്ക് ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സന്തോഷം, എന്തെല്ലാം ഒരുക്കങ്ങളാ അല്ലേ? നമ്മൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. പുതിയ ഡ്രസ്സ് മേടിക്കുന്നു, അതിനുള്ള സാധനങ്ങൾ മേടിക്കുന്നു, നമ്മളുടെ ബന്ധുക്കളെല്ലാം വീട്ടിൽ വരുന്നു. ഭയങ്കര ഒരു ഉത്സവല്ലേ? ആ സമയത്ത് മറിയാമിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ഉണ്ടായി. ആ എന്താണെന്നറിയോ? മറിയാം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഗബ്രിയേൽ മാലാഖ മറിയാമിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു. അപ്പൊ ദൈവം, ഞാൻ അതിന് മുന്നേ പറഞ്ഞു, ദൈവത്തിന് മറിയാമിനെ വളരെ ഇഷ്ടമായിരുന്നു. അപ്പൊ ദൈവം ഒരു തീരുമാനം എടുക്കുകയാണ്, മറിയാമിന്റെ ദൈവപുത്രനെ, മറിയാമിനെ ദൈവപുത്രൻ മറിയാമിന്റെ ഉദരത്തിൽ വഹിക്കുവാൻ അവളെ തിരഞ്ഞെടുക്കുകയാണ് ദൈവം. അതിനായിട്ട് ആരെ അയച്ചത്? ഗബ്രിയേൽ മാലാഖയെ. കേട്ടോ, ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞു, നീ ഒരു മകനെ പ്രസവിക്കുമെന്നും അവന് യേശു എന്ന് പേരിടേണം എന്ന് പറഞ്ഞു. മറിയാമിന് പേടിയായി, ഇതെങ്ങനെ സാധിക്കും? അപ്പൊ പറഞ്ഞു, നീ പ്രസവിക്കാൻ പോകുന്ന ദൈവപുത്രനെയാണ് എന്ന് പറഞ്ഞു. മറിയാമ എന്തു പറഞ്ഞാ? ഞാൻ കർത്താവിന്റെ ദാസി, അവിടുത്തെ ദാസി, അങ്ങയുടെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. ഒന്ന് ഓർത്തു നോക്കിയേ, എന്ത് സമർപ്പണമാണെന്ന്. എനിക്ക് വേണ്ടാന്നും പറഞ്ഞില്ല, എനിക്ക് പറ്റൂല എന്നും പറഞ്ഞില്ല, വേണ്ടാന്നല്ല എനിക്ക് പറ്റത്തില്ല എന്നും പറഞ്ഞില്ല. ഇപ്പൊ നമ്മളാണെങ്കിൽ എന്തു പറയും? നിങ്ങൾ കുട്ടികളാണ്, നിങ്ങളാണ്, നിങ്ങൾക്ക് നല്ല മാർക്ക് വേണം, നല്ല ഡ്രസ്സ് വേണം, നല്ല ഫുഡ് വേണം, അത് വാശി പിടിക്കൂലേ. പക്ഷെ മാതാവ് അങ്ങനെ പറഞ്ഞില്ല, സമർപ്പിച്ചു. എളിമയാണ് അവിടെ നമ്മൾ കണ്ടത്. കുഞ്ഞുമക്കളെ, നമ്മളും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോ അവിടുത്തെ ഇഷ്ടം പോലെ ഞങ്ങളെ നടത്തിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലേ? അപ്പൊ ദൈവം അവിടെ നമ്മളുടെ കാര്യം സാധിച്ചു തരും. അതാണ് യേശു കുഞ്ഞ് ജനിച്ചത്. അങ്ങനെയാണ് യേശു കുഞ്ഞിന്റെ ജനനം. എന്താണ്, ആർക്കെങ്കിലും ഒന്ന് പറയാവോ? ഞാനൊരു ക്ലൂ തരാം. ഡിസംബർ 25 എന്താണ്? ക്രിസ്തുമസ് അല്ലേ, യേശുവിന്റെ ജനന പെരുന്നാൾ അല്ലേ. ആ ബേത്ലഹേമിലെ ഒരു പുൽത്തൊഴുത്തിലാണ് യേശു ജനിച്ചത്. അതെല്ലാം നമുക്ക് അടുത്ത ലെസണിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ ദൈവത്തിന്റെ പുത്രനായിട്ട് ആര് ജനിച്ചു? യേശു ജനിച്ചു. ഞാൻ ചോദിച്ചില്ല ഒരു അമ്മയുടെ സന്തോഷം എത്രമാത്രം ഉണ്ടാവുമെന്ന്? ആ ഈ ദൈവത്തിന്റെ പുത്രനെ പ്രസവിക്കാൻ ഭാഗ്യം ലഭിച്ചു, ഭയങ്കര സന്തോഷമല്ലേ ഉണ്ടായത്. ഇവര് മാതാവ് എന്ത് കാര്യം മകനോട് ആവശ്യപ്പെടുമെങ്കിലും മാതാവ് മകനെ സാധിച്ചു കൊടുക്കും. മാതാവിനോടുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഉറക്കെ പ്രാർത്ഥിക്കണം കേട്ടോ. കൃപ നിറഞ്ഞ മറിയമ്മേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകെ, മർത്ത മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമി. നിങ്ങളെല്ലാവരും പ്രാർത്ഥന ദിവസം വീട്ടിൽ പ്രാർത്ഥിക്കണം കേട്ടോ. ഇനി ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്, നമുക്കൊന്ന് പാടാം. നിത്യസഹായ മാതേ, പ്രാർത്ഥിക്കാ ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്കാ സ്നേഹനാഥേ. ഇത്ര മനോഹരമായ പാട്ടാണതല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ. ഇനി നിങ്ങളോട് ഇതിലെ മനഃപ്പാഠമാക്കിയ ഏതാണെന്ന് വെച്ചാൽ, വിശുദ്ധ ലൂക്കോസ് 1:46, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. ദൈവപുത്രന്റെ പേരെന്താണ്? നമ്പർ 2. ദൈവപുത്രന്റെ അമ്മയുടെ പേരെന്താണ്? നമ്പർ 3. മാതാവിന്റെ സവിശേഷ ഗുണങ്ങൾ എന്തെല്ലാം? നമ്പർ 4. മാതാവിനോടുള്ള വിശുദ്ധ മധ്യസ്ഥ പ്രാർത്ഥന ഏത്? എല്ലാവരും
അറിയാൻ വയ്യെങ്കിൽ പാരന്റ്സിനോട് ഒന്നുകൂടി ചോദിച്ചിട്ട് നിങ്ങൾ ടീച്ചറിന്റെ മുമ്പാകെ സബ്മിറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ. ഇനി നമുക്ക് അടുത്ത വരും ആഴ്ചയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിനായിട്ട് ഒരുങ്ങാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ മക്കളെ, ഇന്ന് സൺഡേ സ്കൂൾ ദിനമാണ്. നമ്മുടെ സൺഡേ സ്കൂളിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ. ഞങ്ങളുടെ മിശിഹ കർത്താവേ, ഞങ്ങളുടെ സൺഡേ സ്കൂളിലെ ഈ സൺഡേ സ്കൂൾ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ, സൺഡേ സ്കൂൾ ദിനം ഓർക്കുന്ന ഈ വേളയിൽ ഞങ്ങളുടെ അധ്യാപകർക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ പൈതങ്ങളെ സ്നേഹിക്കുകയും അവരെ വാത്സല്യത്തോടെ വിളിച്ച് അനുഗ്രഹിക്കുകയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പിതാവേ, ശിശുക്കളുടെ അടുക്കൽ വരുവാൻ, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവേ. അവരെ തടയരുതെന്ന് അരുളി ചെയ്ത ദൈവമേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.